വീട് അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാ അയ്യോ ഒരു ഫുള്ളൊക്കെ ഒന്നരിപ്പിരുന്ന് അടിക്കും. അറിഞ്ഞ പോലുമില്ല ഈ കൊച്ചൊക്കെ നേഴ്സാവണം, ഇഞ്ചക്ഷൻ എടുത്താ അറിയേ. അല്ലല്ല സീമയുടെ ഏറ്റളെ മോള്. എല്ലാ മലയാളികളും നമ്മുടെ പരിപാടി കാണുന്ന ആൾക്കാരാണ്. ഭയങ്കര സ്വീകരണം നടന്നു, ഭയങ്കര വിജയം നടന്നു പരിപാടി. പരിപാടിയുടെ പേര് ആരവെന്നായിരുന്നു, തീർന്നു കഴിഞ്ഞപ്പോ ഇവർക്ക് ഇവനെ കൊല്ലണോന്നായി. അവർ എന്റെ പാട്ടിന്റെ എല്ലാ ലിറിക്സും എല്ലാ കോറസും ആയിരിക്കും അറിയാ. എല്ലാരും കോറസ് ഒക്കെ എല്ലാരും അവര് പാടി തന്ന്. അത് കോറസ് അല്ല, അതിനാണ് പൂക്കു വിളി എന്ന് പറയുന്നത്. എല്ലാ ലിറിക്സും എല്ലാ കോറസും ആയിരിക്കും അറിയാ. എല്ലാരും കോറസ് ഒക്കെ എല്ലാരും അവര് പാടി തന്ന്. അത് കോറസ് അല്ല, അതിനാണ് പൂക്കു വിളി എന്ന് പറയുന്നത്. ടീമിന്റെ കല്യാണം കഴിഞ്ഞോ? ഇല്ല ഇല്ല ഇല്ല, കല്യാണം എന്തോ ആലോചന എന്തോ നടക്കുന്നുണ്ട് തോന്നുന്നു. നടക്കായില്ല, നടക്കായി നടക്കായിക ഇല്ല. ആ അതിനെ പാട്ട് നിർത്തി അവന്റെ കല്യാണം നടക്കും. തഞ്ചാവൂരിൽ നിന്ന് ഒരാലോചന വന്നു, എന്നിട്ട് പാട്ടിന്റെ കേസിലാ പൊളിഞ്ഞത്. പാട്ട് പാടുകൂടി അവര് ചിതറി ഓടി. പെണ്ണിന്റെ അപ്പം തെങ്ങ ചെന്ന് ഇടിച്ച് വെപ്പോല് തെറിച്ചു പോയി. ആ സാധനത്തിന്റെ പൈസ കൂടെ ഇവന്റെ അടുത്ത് മേടിച്ചിട്ട് അവര് പോയി. ബിരിജയുടെ കളിയാക്കി കളിയാക്കി പുള്ളിയാണ്ട് ആദ്യം കുപ്പിയിലിറക്കിയത്. ചേച്ചി പറയുന്നുണ്ട് അതന്നെയാണ്, അത് ഫിനിഷ് ടീമാണോ ചേച്ചി? ടീമിന്റെ ഏത് പാട്ട് ഏറ്റവും ഇഷ്ടം? ഇപ്പൊ പാടിയതാണ്. പ്രവാസി ചേട്ടനാണോ? മിഡിൽ ഈസ്റ്റ് വെറുതെ അല്ല ചേച്ചിക്ക് പുളകം കൊണ്ടത്. മുപ്പത്തഞ്ചു വർഷം എവിടെയായിരുന്നു? ബെർലിനായിരുന്നു. ഓക്കെ, ഇപ്പൊ എത്ര നാളായി നാട്ടിൽ വന്നിട്ട്? 8 മാസമായി. ഓക്കെ, ഈ പ്രവാസികൾക്ക് വേണ്ടിട്ട് ടീം ഈ പാട്ട് പാടിയപ്പോ എന്ത് തോന്നി? നാളെ തന്നെ തിരിച്ചു പോണോന്ന് തോന്നി. അല്ലെ എം ജി സുമാർ പാടിയ ആഹാ, ഞാൻ പാടിയ ഓഹോ കൊള്ളാം. അയ്യോ എനിക്ക് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. റിക്വസ്റ്റ് ആണെങ്കിൽ ഫേസ്ബുക്കിൽ അയച്ചാ മതി. നമ്മുടെ ന്യൂ ഇയറിലെ ഫസ്റ്റ് എപ്പിസോഡ് അല്ലേ, ചേട്ടൻ തുടങ്ങിയതും നിർത്തിയതുമായിട്ടുള്ള ആവർത്തന വിരസതയെന്ന് വിചാരിക്കരുത്, ഒരു ശീലം. ഞാൻ പറയാം, ന്യൂ ഇയർ ആയിട്ട് ശ്രുതി കള്ളുകൂടി നിർത്തി, സന്തോഷം ഞാൻ അറിയിക്കുന്നു. പകരം വാച്ച് തുടങ്ങി. Good job. Diana. ഇതിലേക്ക് ഒരു വലിയ കണ്ടു. എളുപ്പമല്ല കേട്ടോ, കാരണം അത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പോലും പറ്റണില്ല. അത് കണ്ടല്ല, അത്രയും കുരുക്കിന്നൊക്കെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. ഗുഡ് ജോബ് ഡയാന. ഡയാന
ഒരു ഗെയിമിലെ തോറ്റ ചരിത്രം വളരെയധികം റെയർ ആണ്. ഇവിടെ എന്താ സംഭവിച്ചത്? അവിടെ തന്നെ ഇരുന്നു ഞങ്ങളുടെ കൊച്ചിന് ആദ്യം വെച്ച കൃത്രിമശ്വാസം കൊടുത്തോട്ടെ. ഞങ്ങൾ നിന്റെ കൃത്രിമശ്വാസം വേണ്ടെന്ന് ആടാ സുധിയണ്ണന്റെ കൃത്രിമശ്വാസം എടുത്താൽ നിനക്ക് ശമ്പവും കിട്ടും. വേണോ? തന്നെയല്ല അത് ഫ്രഷും ആയിരിക്കും.